നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama, hypermarkets, and things. Moments of value shopping. അഴീക്കോട് മേഖലയിൽ സംഘർഷം. CPM ഓഫീസുകൾക്ക് നേരെ കല്ലേറ്. CPMന്റെ ബസ് ഷെൽട്ടറും സ്തൂപവും കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കി. ആക്രമണത്തിന് പിന്നിൽ BJPയാണെന്ന് CPM. പഴയങ്ങാടിയിൽ മണൽ മാഫിയ വീണ്ടും പോലീസിനെ ആക്രമിച്ചു. പോലീസ് ജീപ്പിൽ ലോറി ഇടിച്ച് അപായപ്പെടുത്താൻ ശ്രമം. ജീപ്പിന്റെ മുൻഭാഗം തകർന്നെങ്കിലും പോലീസുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ തീപിടുത്തം. 30 ലക്ഷം രൂപയുടെ നാശനഷ്ടം. അഗ്നിക്കിരയായത് കൊറ്റാളിയിലെ സർഗസാനു ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റ്. തീപിടുത്തത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് കടയുടമ. കോളയാട് ആലച്ചേരി വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് സമാധാനപരം. വോട്ടെണ്ണൽ നാളെ. തെരഞ്ഞെടുപ്പ് ഫലം ഇരു മുന്നണികൾക്കും നിർണായകം. വിജയം അവകാശപ്പെട്ട LDF UDF മുന്നണികൾ. വാർത്തകൾ വിശദമായി. അഴീക്കോട് മേഖലയിൽ സംഘർഷം. CPM ഓഫീസിന്റെ ജനൽ ചില്ലുകൾ കല്ലേറിൽ തകർന്നു. ബോട്ടുപാലത്ത് CPMന്റെ ബസ് ഷെൽട്ടറും സ്തൂപവും കരിയോയിലൊഴിച്ച് വികൃതമാക്കി. അക്രമത്തിന് പിന്നിൽ BJPയാണെന്ന് CPM ആരോപിച്ചു. അഴീക്കോട് ചാൽ പരിസരത്തും അഴീക്കൽ പാമ്പാടി വയലിലും ബോട്ടുപാലത്തുമാണ് അക്രമം നടന്നത്. അഴീക്കോട് ചാലിലെ CPM ഓഫീസായി പ്രവർത്തിച്ചു വരുന്ന AKG സ്മാരക മന്ദിരത്തിന്റെ ജനൽ ചില്ലുകൾ കല്ലേറിൽ തകർന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. മന്ദിരത്തിന്റെ മുൻവശത്തെ ജനൽ ഗ്ലാസുകളാണ് തകർന്നത്. മറ്റുള്ള സ്ഥലത്തിൽ വെച്ച് നോക്കുമ്പോൾ BJPക്കാരുടെയൊക്കെയാണ് പ്രശ്നങ്ങൾ കുന്നോനെ പോകുന്നത്. അപ്പോൾ എന്തായാലും പോലീസ് കണ്ടുപിടിക്കട്ടെ. അഴീക്കൽ പാമ്പാടി വയലിൽ അശോക മന്ദിരത്തിന് നേരെയും കല്ലേറുണ്ടായി. മന്ദിരത്തിന്റെ ജനൽ ഗ്ലാസുകളും തകർന്നിട്ടുണ്ട്. ബോട്ടുപാലത്ത് CPM നിയന്ത്രണത്തിലുള്ള ബസ് ഷെൽട്ടറിനും സമീപത്തെ സ്തൂപത്തിനും കരിയോലൊഴിച്ച് വികൃതമാക്കിയിട്ടുണ്ട്. മയ്യിൽ തായംപൂലിൽ രക്ഷാബന്ധൻ ആഘോഷത്തിനിടെ ഉണ്ടായ സംഘർഷം. 3 CPM പ്രവർത്തകർ കസ്റ്റഡിയിൽ. 50 പേർക്കെതിരെ കേസെടുത്തു. സംഘർഷത്തിനിടെ കാണാതായ RSS നേതാവ് മനോമോഹനനെ ഇന്ന് പുലർച്ചെ കണ്ടെത്തി. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പ്രദേശത്ത് പോലീസ് ക്യാമ്പ് ചെയ്തു വരികയാണ്. ഇന്നലെ രാത്രി 9 നിരന്തോടിന് സമീപം RSS സംഘടിപ്പിച്ച രക്ഷാബന്ധൻ ആഘോഷം ഉരിവിഭാഗം തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. ആഘോഷ പരിപാടികൾ തടസ്സപ്പെടുത്താൻ ഒരു സംഘം CPM പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും നേതാക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചിരുന്നു. തുടർന്ന് രാത്രി 8:30 സംഘടിച്ചെത്തി ആഘോഷത്തിനിടയിൽ കയറി ബഹളം വെക്കുകയായിരുന്നുവെന്ന് RSS നേതാക്കൾ ആരോപിച്ചു. ഇതിനിടയിൽ RSS ജില്ലാ നേതാവ് പിശാരക് പ്രമുഖ തൃശൂർ സ്വദേശി മനോമോഹനെ കാണാതായതോടെ സംഘർഷം ഉടലെടുത്തു. ഇന്ന് പുലർച്ചെ 1:30 മനോമോഹനെ കണ്ടെത്തിയത്. സംഘർഷത്തിനിടെ കൂട്ടം തെറ്റിയ മനോമോഹനെ നിരന്തോട് വയലിൽ വെച്ച് കണ്ടെത്തുകയായിരുന്നു. RSS നേതാവ് കാണാതായ വിവരം അറിഞ്ഞ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 500 RSS BJP പ്രവർത്തകർ മയ്യിൽ തായംപോയിൽ കടൂർ ഭാഗത്തെത്തിയതോടെ പോലീസ് ഇടപെടുകയായിരുന്നു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കണ്ണൂർ DVSP ജെ സന്തോഷിന്റെ നേതൃത്വത്തിൽ കടൂർ ഭാഗത്ത് പോലീസ് ക്യാമ്പ് ചെയ്തു വരികയാണ്. പഴയങ്ങാടിയിൽ പോലീസിന് നേരെ വീണ്ടും മണൽ മാഫിയയുടെ ആക്രമണം. മണൽ ലോറി പോലീസ് ജീപ്പിലിടിച്ച് പോലീസുകാരെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ജീപ്പിന്റെ മുൻഭാഗം തകർന്നെങ്കിലും പോലീസുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മാട്ടൂൽ വാടിക്കൽ കടവിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പട്രോളിംഗിനിറങ്ങിയ പോലീസ് സംഘം മാട്ടൂരിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തി വരികയായിരുന്ന മണൽ ലോറിയെ വാടിക്കൽ കടവിന് സമീപം കണ്ട് നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് വാഹനത്തിൽ ഇടിപ്പിച്ച ശേഷം നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു. ലോറിയെ പോലീസ് പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. മാട്ടൂൽ പുതിയങ്ങാടി മുട്ടം ഏട്ടിക്കുളം ഭാഗങ്ങളിൽ നിന്നുള്ള അനധികൃതമായ മണൽ കടത്തിനെതിരെ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് ആക്രമണമുണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പും പഴയങ്ങാടി പോലീസിന് നേരെ മണൽക്കടത്ത് സംഘത്തിന്റെ ആക്രമണമുണ്ടായിരുന്നു. ആക്രമണത്തിൽ പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മണൽക്കടത്തുമായി ബന്ധപ്പെട്ട 500 വാഹനങ്ങളാണ് പഴയങ്ങാടി പോലീസ് ഇതിനകം പിടികൂടിയിട്ടുള്ളത്. ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ വൻ തീപിടുത്തം. 30 ലക്ഷം രൂപയുടെ നാശനഷ്ടം. കൊറ്റാളി ശ്രീകൂറുമ്പ ക്ഷേത്രത്തിന് സമീപം സർഗസാനു ഫർണിച്ചർ കടയിലാണ് പുലർച്ചെ തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടെന്ന് കട ഉടമ പറഞ്ഞു. പുലർച്ചെ 4 പത്രവിതരണം ചെയ്യുന്ന ആളാണ് ഫർണിച്ചർ കട കത്തുന്നത് കണ്ടത്. ഉടനെ ഫയർഫോഴ്സിനെയും നാട്ടുകാരെയും വിളിച്ചറിയിക്കുകയായിരുന്നു. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കൊറ്റാളി കൂറുമ്പക്ഷേത്രത്തിന് സമീപം കഴിഞ്ഞ 12 വർഷമായി പ്രവർത്തിക്കുന്ന കടയാണ് അഗ്നിക്കിരയായത്.
എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് കട പൂട്ടുന്നതിന് മുൻപ് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാറുണ്ടെന്നും അതുകൊണ്ട് തന്നെ തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടെന്നും കട ഉടമ പറഞ്ഞു. ഫർണിച്ചറുകൾ ആവശ്യപ്രകാരം നിർമ്മിച്ചു നൽകുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സ്ഥാപനത്തിൽ നിരവധി മരവും മര ഉരുപ്പിടികളും കത്തിനശിച്ചിട്ടുണ്ട്. ഏതാണ്ട് 30 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക കണക്ക്. ടൗൺ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കോളയാട് പഞ്ചായത്തിലെ ആലച്ചേരി വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഇരുമുന്നണികൾക്കും നിർണായകമായതിനാൽ കനത്ത സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക്. 14 സീറ്റുകളുള്ള കോളയാട് പഞ്ചായത്തിൽ LDFനും UDFനും 7 വീതം സീറ്റുകൾ ലഭിച്ചപ്പോൾ നറുക്കെടുപ്പിലൂടെ UDFന് ഭരണം കിട്ടുകയായിരുന്നു. കോളയാട് ഗ്രാമപഞ്ചായത്തിലെ ആലച്ചേരി പ്രദേശം ഉൾപ്പെടുന്ന 1-ാം വാർഡിലെ UDF അംഗമായിരുന്ന കുഞ്ഞികൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. നിലവിൽ 14 വാർഡുകളുള്ള കോളയാട് പഞ്ചായത്തിൽ അന്നാജോളി പ്രസിഡന്റായുള്ള UDF ഭരണസമിതിയാണ് ഭരണം നടത്തുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF LDF മുന്നണികൾക്ക് 7-7 എന്ന നിലയിൽ സീറ്റുകൾ ലഭിച്ചതോടെ നറുക്കെടുപ്പിലൂടെയായിരുന്നു ഭരണം നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇരുമുന്നണികൾക്കും നിർണായകമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 17 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു UDF സ്ഥാനാർത്ഥി കുഞ്ഞികൃഷ്ണന്. അന്ന് BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല. ഇക്കുറി BJP സ്ഥാനാർത്ഥിയെ നിർത്തുകയും ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും ചെയ്യുന്നത് UDFനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒതിയോത്തുപറമ്പ് തീയ സമുദായ ശ്മശാനം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ശ്മശാന സംരക്ഷണ സമിതി മറ്റന്നാൾ ശ്മശാന പരിസരത്ത് ധർണ നടത്തും. PP ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്യും. 70 കൊല്ലത്തോളമായി തീയ സമുദായ ശ്മശാനമായി ഉപയോഗിക്കുന്ന സ്ഥലം വൻകിട മാളുകളുടെ സൗകര്യാർത്ഥം ബസ് ബേക്കും കാർ പാർക്കിങ്ങിനും വേണ്ടി ഏറ്റെടുക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് സമിതി ഭാരവാഹികൾ പറഞ്ഞു. റോഡ് വികസനത്തിന് സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചിരുന്നു. എന്നാൽ ധിക്കാരപരമായി സ്ഥലമേറ്റെടുക്കുന്ന സമീപനമാണ് പ്രശ്നം സൃഷ്ടിച്ചത്. തീയ സമുദായത്തെ വികസന വിരോധികളായി ചിത്രീകരിക്കുന്നത് അംഗീകരിക്കില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ ഒതിയോത്ത ശ്മശാനപ്പറമ്പ് മുനിസിപ്പാലിറ്റിയുടെ കൈവശമുണ്ട് എന്നല്ലാതെ മുനിസിപ്പാലിറ്റിക്ക് സ്വന്തമായി ടൈറ്റിൽ ഡീഡോ അല്ലെങ്കിൽ ക്രയ വിക്രയ അധികാരമോ മുനിസിപ്പാലിറ്റിക്കില്ല. കൂടാതെ ജില്ലാ കളക്ടർക്കോ MLAക്കോ ഈ സ്ഥലം ഏകപക്ഷീയമായി എടുക്കുവാനുള്ള അധികാരവും ഇല്ല. ജില്ലാ കളക്ടർക്ക് ആവശ്യമുള്ള സ്ഥലം നോട്ടിഫൈ ചെയ്ത് എക്വയർ ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥികളെ അകാരണമായി പുറത്താക്കിയെന്ന ആരോപണം തലശ്ശേരി മുബാറക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകനെ DYFI SFI വിദ്യാർത്ഥികൾ ഉപരോധിച്ചു. 9-ാം ക്ലാസ്സിലെ 2 ആൺകുട്ടികളെയാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. തലശ്ശേരി മുബാറക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം തരത്തിലെ 2 വിദ്യാർത്ഥികളെ അകാരണമായി പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് SFI DYFI പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയത്. കഴിഞ്ഞ ദിവസം 2 കുട്ടികളും സ്കൂൾ ബാഗ് ക്ലാസ്സിൽ വെച്ച് പുറത്തേക്ക് പോവുകയും റെയിൽപാളം വഴി പുന്നോൽ ഭാഗത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. പിന്നീട് കോഴിക്കോട് വെച്ചാണ് ഇരുവരെയും കണ്ടെത്തിയത്. കുട്ടികളെ കാണാതായ വിവരം രക്ഷിതാക്കളെ യഥാസമയം അറിയിച്ചില്ല എന്ന പരാതിയുമുണ്ട്. മാത്രവുമല്ല ശരിയായ രീതിയിൽ അന്വേഷണം നടത്താതെയാണ് കുട്ടികളെ പുറത്താക്കിയതെന്നും DYFI SFI പ്രവർത്തകർ ആരോപിക്കുന്നു. പ്രകടനമായെത്തിയ DYFI SFI വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപകനെയാണ് ഉപരോധിച്ചത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തലശ്ശേരി പോലീസ് സ്ഥലത്തെത്തുകയും അധ്യാപകരും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേൽ സംഘടനാ പ്രവർത്തകർ പിരിഞ്ഞുപോയി. അതേസമയം സ്കൂളിന് സമീപം ലഹരി വിൽപ്പനയ്ക്കെത്തുന്നവരെ തടയാൻ വിദ്യാർത്ഥി സംഘടനകൾ ശ്രമിക്കുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ്. SFI DYFI നേതാക്കളായ മുഹമ്മദ് ഫൈസൽ, TK ഫിറോസ്, PP സുമേഷ്, SK അർജുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. അഴീക്കോട് മേഖലയിൽ സംഘർഷം. CPM ഓഫീസുകൾക്ക് നേരെ കല്ലേറ്. CPMന്റെ ബസ് ഷെൽട്ടറും സ്തൂപവും കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കി. അക്രമത്തിന് പിന്നിൽ BJP ആണെന്ന് CPM. പഴയങ്ങാടിയിൽ മണൽ മാഫിയ വീണ്ടും പോലീസിനെ ആക്രമിച്ചു. പോലീസ് ജീപ്പിൽ ലോറി ഇടിച്ച് അപായപ്പെടുത്താൻ ശ്രമം. ജീപ്പിന്റെ മുൻഭാഗം തകർന്നെങ്കിലും പോലീസുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ തീപിടുത്തം. 30 ലക്ഷം രൂപയുടെ നാശനഷ്ടം. അഗ്നിക്കിരയായത് കൊറ്റാളിയിലെ സർഗസാനു ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റ്. തീപിടുത്തത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് കടയുടമ. കോളയാട് ആലച്ചേരി വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് സമാധാനപരം. വോട്ടെണ്ണൽ നാളെ. തെരഞ്ഞെടുപ്പ് ഫലം ഇരുമുന്നണികൾക്കും നിർണായകം. വിജയം അവകാശപ്പെട്ട LDF UDF മുന്നണികൾ.
സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കൊയ്ലി ഹാർട്ട് സെന്റർ, കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ബാഗ് ആൻഡ് ബാഗ് ഹോൾസെയിലിംഗ് റീട്ടെയിൽ, രാജീവ് ഗാന്ധി റോഡ് നിയർ ജെയിംസ് സ്കൂൾ കോർണർ, കണ്ണൂർ. റോയൽ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ്സ് ആന്റിക്സ് ആർട്ട് ഗാലറി, തന ജംഗ്ഷൻ, കണ്ണൂർ. Bobby Cheminod International Groups, Bobby and Maradona, Gold Diamond Jewelry. I value the money he spends for us. Almanama Hypermarkets Hersheys, Moments of Value Shopping. Kalyan Silks, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടിന്റെ കഥ. Lil Kids International Grade Preschool, near Payyambalam Beach Road, Kannur. ബാഗുകൾക്ക് മാത്രമായി കണ്ണൂരിലെ പ്രമുഖ സ്ഥാപനം ബെസ്റ്റ് ഓഫ് ബാഗ്സ്, ഇല്ലിക്ക പ്ലാസ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. സെലിബ്രേറ്റ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, ഡിസൈൻ സ്ക്വയർ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. അണിയുന്നവരുടെ ഐശ്വര്യം, ഐശ്വര്യ സിൽക്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. കണ്ണൂരിലെ നമ്പർ വൺ ഓഡിറ്റോറിയം, മസ്കോട്ട് പാരഡൈസ്, നിയർ എസ് എൻ പാർക്ക് റോഡ്, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകൾ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ബസ് ഉടമസ്ഥ സംഘം കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ വി ജെ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ ഈ മാസം 20 മുതൽ ബസ്സുകൾ പണിമുടക്കുമെന്ന് വി ജെ സെബാസ്റ്റ്യൻ അറിയിച്ചു. കണ്ണൂർ നഗരത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതായിട്ട് മാസങ്ങളായി. നിരവധി തവണ പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടാവുന്നില്ല. ബസ്സുകൾക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാവുന്നത്. റോഡുകൾ എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ 20 മുതൽ അനിശ്ചിതകാലത്തേക്ക് ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് വി ജെ സെബാസ്റ്റ്യൻ പറഞ്ഞു. ഇങ്ങനെ നാല് വിഭാഗം ആളുകളാണ് റോഡിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് റോഡുകൾ നന്നാക്കുകയും അത് കൈകാര്യം ചെയ്യേണ്ടത്. ഈ നാല് വിഭാഗം ആളുകളും തമ്മിൽ യാതൊരു കോർഡിനേഷനും ഇല്ല. തകർന്ന റോഡുകൾ അറ്റകുറ്റപ്പണി ചെയ്ത് ഗതാഗത യോഗ്യമാക്കുക, മോട്ടോർ വാഹന വകുപ്പ് പോലീസ് പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. കെ രാജകുമാർ, എൻ വി വത്സരൻ, കെ ഗംഗാധരൻ, പി കെ പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ നഗരത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് വൈ എഫിന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. സി എം പി പി ബി അംഗം ചൂരായി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. റോഡ് കുത്തിപ്പൊളിച്ച് പൈപ്പിടുന്ന വാട്ടർ അതോറിറ്റിക്ക് അത് മൂടാനുള്ള ഉത്തരവാദിത്തം കൂടിയുണ്ട്. 20 മിനിറ്റ് സഞ്ചരിക്കേണ്ട ദൂരം ഒരു മണിക്കൂറാക്കി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ചൂരായി ചന്ദ്രൻ പറഞ്ഞു. ഇത് കഴിഞ്ഞ മാർച്ചിന് മുന്നേ തന്നെ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ടൗണിലെ എല്ലാ റോഡും പൊട്ടിപ്പൊളിച്ചതാണ്. അങ്ങനെ പൊട്ടിപ്പൊളിയുന്ന ഉണ്ട് തന്നെ അത് റിപ്പയർ ചെയ്യാനുള്ള പരിപാടി ഈ നഗരപാലിക ബില്ല് ഇല്ല. ഈ ഒരവസ്ഥ ഉണ്ടാക്കേണ്ടതുണ്ട്. നഗര റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ എസ് വൈ എഫ് നഗരസഭ ഓഫീസിനു മുന്നിൽ മാർച്ച് നടത്തിയത്. ഹരീന്ദ്രൻ, പി വി ശശീന്ദ്രൻ, വി സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഓടയിൽ മണ്ണ് നിറഞ്ഞ് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. തലാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തെ ഓടയിലാണ് മണ്ണും പ്ലാസ്റ്റിക് മാലിന്യവും കുമിഞ്ഞുകൂടി സമീപമുള്ള വീട്ടുകാർ ദുരിതം അനുഭവിക്കുന്നത്. നിരവധി തവണ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തളാപ്പിലാണ് ഓടയിൽ മണ്ണു നിറഞ്ഞ് സമീപത്തെ വീടുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുന്നത്. തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിന് പടിഞ്ഞാറു ഭാഗത്ത് ഷീൻ ബേക്കറി ഗോഡൌണിന് അടുത്തായാണ് ഓടയിൽ മണ്ണും പ്ലാസ്റ്റിക് മാലിന്യവും കുമിഞ്ഞുകൂടി സമീപത്തെ വീട്ടുകാർ ദുരിതമനുഭവിക്കുന്നത്. മുറ്റം നിറയെ വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. അശാസ്ത്രീയമായ ഓട നിർമ്മാണമാണ് ഈ ദുസ്ഥിതിക്ക് കാരണമെന്ന് പ്രദേശവാസി ചന്ദ്രൻ പറയുന്നു. ആ കൊതുവിന്റെ ശല്യം ഭയങ്കര, കൊതുവിന്റെ ശല്യം ഭയങ്കരമാണ്. പിന്നെ നടക്കാൻ വാർച്ചവ്യാധി, പിന്നെ നടക്കാൻ കഴിയുന്നില്ല ബൈക്കിൽ വന്നിട്ട്. അപ്പോൾ ആള് എൻ്റെ വീട്ടിലേക്ക് ആരും വരുന്നില്ല, ആള് വെള്ളം കണ്ടാൽ ഇങ്ങോട്ട് വരില്ല. അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് എനിക്ക്. ഗോഡൌണിന് മുന്നിൽ നിന്നും തിരിഞ്ഞു പോകുന്ന ഓട സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് അവസാനിക്കുന്നത്. അതേസമയം ഓട ശാസ്ത്രീയമായി നിർമ്മിക്കണമെന്ന ആവശ്യം അധികൃതർ തുടർച്ചയായി നിരസിക്കുകയാണ്. പള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന തളാപ്പ് മേഖലയിൽ പലയിടങ്ങളിലും ഓടകൾ മണ്ണിൽ പൊതിഞ്ഞ സ്ഥിതിയിലാണുള്ളത്. യാതൊരു തരത്തിലുള്ള ഇടപെടലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ലെന്ന് ആക്ഷേപം ശക്തമാണ്. എ ബി വി പി പ്രവർത്തകർ ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടറെ ഉപരോധിച്ചു. പ്ലസ് ടു അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം. വിദ്യാർത്ഥികളെ പോലീസ് എത്തി നീക്കം ചെയ്തു.
രാവിലെ 11:30 15 വരുന്ന ABVP പ്രവർത്തകർ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ OM സബീന ബിബിയെ ഉപരോധിച്ചത്. പ്ലസ് ടു അഴിമതി അന്വേഷിക്കുക, അഴിമതിക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, വിവാദം നിലനിൽക്കെ ഈ വർഷം കുട്ടികളെ പ്രവേശിപ്പിക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധം. ABVP നേതാക്കളായ കെ രജിലേഷ്, പി അനൂപ്, പ്രേംസായി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിലക്കയറ്റമുണ്ടാക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ LDFന്റെ ആഭിമുഖ്യത്തിൽ കലക്ട്രേറ്റുകളിലേക്ക് മാർച്ച് നടത്തി. കണ്ണൂരിൽ നടന്ന മാർച്ച് EP ജയരാജൻ MLA ഉദ്ഘാടനം ചെയ്തു. UPA സർക്കാർ നടപ്പിലാക്കിയ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ തന്നെയാണ് മോഡി സർക്കാരും പിന്തുടരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ജനങ്ങൾക്ക് യാതൊരു നേട്ടവും ഉണ്ടാവുന്നില്ലെന്ന് EP ജയരാജൻ MLA പറഞ്ഞു. ഈ വിലക്കയറ്റത്തിന്റെ കാരണം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നയമാണ്. ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ മുമ്പാകെ ഉയർത്തിക്കൊണ്ടുവന്ന അതിന് പരിഹാരം കാണാൻ എന്തെങ്കിലും ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നു. വിലക്കയറ്റത്തിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കും എതിരെയാണ് LDF സംസ്ഥാന വ്യാപകമായി കലക്ട്രേറ്റുകളിലേക്ക് മാർച്ച് നടത്തിയത്. CPI ജില്ലാ സെക്രട്ടറി C രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CP മുരളി, P ജയരാജൻ, MV ജയരാജൻ, U ബാബു ഗോപിനാഥ്, രാജേഷ് പ്രേം തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തെ നേരിടാൻ പോലീസ് ജലപീരങ്കി, ബാരിക്കേഡുകൾ എന്നിവ ഒരുക്കിയിരുന്നു. കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് മലയാളി വിഭാഗം UGC ധനസഹായത്തോടെ സംഘടിപ്പിക്കുന്ന ത്രിദിന ദേശീയ സെമിനാറിന് തുടക്കമായി. ചെറുകഥ, എഴുത്തനുഭവവും വായന അനുഭവവും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ എഴുത്തുകാരൻ N പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. വൈദേശിക രചനകളെ പുകഴ്ത്തുകയും സ്വദേശ രചനകളെ തിരസ്കരിക്കുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിക്കുകയാണ്. പുറത്തുനിന്ന് വരുന്ന ഭാഷയും ആശയവും ഇവിടെ നിന്ന് ഉണ്ടായതാണെന്ന് ബോധപൂർവം മറക്കുകയാണെന്ന് N പ്രഭാകരൻ പറഞ്ഞു. അതുപോലെ ലോകത്തിലെ എല്ലാ പദങ്ങൾക്കും ഒരർത്ഥവും അല്ലെങ്കിൽ വിപരീതവും എല്ലാ പദങ്ങളിലും ഉണ്ട് എന്ന് മാത്രമല്ല, ഓരോ പദത്തിൻ്റെയും അർത്ഥം കാലത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് അനന്തമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നുള്ള ആശയം ഇന്ത്യയിൽ നിന്ന് പോയി തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് ആണ്. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അത് ഡെറിഡയുടെ പേര് വരുമ്പോൾ, അല്ലെങ്കിൽ ഡീകൺസ്ട്രക്ഷൻ, അപനിർമ്മാണം എന്ന് പറയുന്ന ഒരു പുതിയ നിരൂപണ പദ്ധതിയായിട്ട് ചിന്താപദ്ധതിയായിട്ട് വരുമ്പോൾ നമുക്കത് വളരെ വലിയ ആശയമായിട്ട് തോന്നുന്നു, നമുക്കതിനോട് വലിയ ബഹുമാനം തോന്നുന്നു. വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോയതാണ് അത് വേറെ പേരിൽ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് UGC സഹായത്തോടെയാണ് ത്രിദിന ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത്. മലയാള ചെറുകഥയിലെ രൂപപ്രമേയപരമായ സമീപകാല പ്രവണതകളെ മുൻനിർത്തിയുള്ള സമഗ്ര പഠനമാണ് ലക്ഷ്യം. ആഖ്യാനവും ചെറുകഥയും എന്ന വിഷയത്തിൽ ഡോക്ടർ അംബികസുധൻ മാങ്ങാടും നിശബ്ദരുടെ ശബ്ദങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ പ്രദീപൻ പാമ്പിരിക്കുന്നും ചെറുകഥയും നവമാധ്യമങ്ങളും എന്ന വിഷയത്തിൽ PV ഷാജികുമാറും ക്ലാസ് എടുത്തു. സെമിനാർ വ്യാഴാഴ്ച സമാപിക്കും. ചക്കരക്കൽ മലബാർ ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിച്ച വയോധികരായ രക്ഷിതാക്കളുടെ സംഗമം ശ്രദ്ധേയമായി. സംഗമം എളയാവൂർ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 65 ലക്ഷത്തിൽ പരം വ്യത്യസ്ത ജാതികളിൽപ്പെട്ട ജന്തുക്കളുടെ ദ്വാരം, അത് ഒരു ജന്തു മാത്രമാണ് മനുഷ്യൻ, പക്ഷേ സമസ്ത ജന്തുക്കളുടെയും യജമാനാണവൻ, സൃഷ്ടിവർഗത്തിന്റെ താഴ്ന്നക്കുറവാണവൻ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. ഈ പ്രപഞ്ചത്തെ പ്രത്യേകിച്ച് ഭൂമിയെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നതിന് ഉടമസ്ഥത അവനിലാണ്. വാർദ്ധക്യ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കായി അഗതി മന്ദിരങ്ങളും വൃദ്ധസദനങ്ങളും സജീവമാകുന്ന കാലത്ത് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സംഘടിപ്പിച്ച വയോധിക സംഗമം ശ്രദ്ധേയമായി. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും പ്രദേശവാസികളുമാണ് സംഗമത്തിൽ പങ്കെടുത്തത്. സ്കൂൾ മാനേജർ ശ്രീജ വത്സൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് CK ദിനേശൻ, ഭാസ്കരൻ, മഞ്ജുള തുടങ്ങിയവർ സംസാരിച്ചു. വയോധികർക്കായി ക്വിസ് മത്സരവും സംവാദവും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. കണ്ണൂർ നഗരസഭ, ജില്ലാ വ്യവസായ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വ്യവസായ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി നഗരസഭ ചെയർപേഴ്സൺ രോഷ്ണി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ നിരവധി പേർ തൊഴിൽ സംരംഭങ്ങളിൽ വരുന്നുണ്ട്. എന്നാൽ വ്യക്തമായ മാർഗനിർദ്ദേശം ലഭിക്കാത്തതിനാൽ തുടർന്നു പോകാനാവുന്നില്ല. അങ്ങനെയുള്ളവർക്ക് കൃത്യമായ ബോധവൽക്കരണം ആവശ്യമുണ്ടെന്ന് ചെയർപേഴ്സൺ രോഷ്ണി ഖാലിദ് പറഞ്ഞു. കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറ്റുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ വ്യവസായ മേഖല വളരെ നന്നായി മുന്നോട്ടേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ്.
പുതുതായി വ്യവസായ രംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് വേണ്ടിയാണ് കണ്ണൂർ നഗരസഭയും ജില്ലാ വ്യവസായ കേന്ദ്രവും ശില്പശാല നടത്തിയത്. നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി ഒ മോഹൻ അധ്യക്ഷത വഹിച്ചു. മുൻ ചെയർപേഴ്സൺ എം സി ശ്രീജ, പി കെ മനോജ്, പി വി ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റി ഈദ് മിലൻ സംഘടിപ്പിച്ചു. ഹോട്ടൽ ബ്രോഡ്ബീനിൽ നടന്ന സ്നേഹ വിരുന്നിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ചാരമൂടിക്കിടക്കുന്ന നന്മയുടെ അഗ്നിയെ ജ്വലിപ്പിക്കുക എന്നതാവണം ഓരോ സംഘടനയുടെയും പ്രവർത്തന ലക്ഷ്യമെന്ന് പ്രൊഫസർ കെ സരള പറഞ്ഞു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിലൂടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈദ് മിലൻ എന്നുള്ള ഒരു വാക്കിലെ തന്നെ ഒരു നല്ലൊരു ലാവണ്യമുണ്ടെന്ന് പറയണം. ഇറ്റ് സോ ബ്യൂട്ടിഫുൾ എ നെയിം ദാറ്റ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഹാസ് ഗിവൺ ടു ദിസ് ഗ്യാദറിംഗ് ടുഡേ. ഇവിടുത്തെ ഗ്യാദറിംഗിന് കൊടുത്തിരിക്കുന്ന പേരിൽ പോലും ഒരു അപൂർവമായ ചാരുതർ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ബ്യൂട്ടി, ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ലവ്. പഞ്ചാബിലെ ഖാദിയാനയിൽ 1889 രൂപം കൊണ്ട സംഘടനയാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. ലോകത്തെമ്പാടുമായി 204 രാഷ്ട്രങ്ങളിൽ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ 1915 മുതലാണ് അഹമ്മദിയ ജമാഅത്ത് പ്രവർത്തനം ആരംഭിച്ചതെന്ന് സംഘാടകർ വിശദീകരിച്ചു. സ്വാമി അമൃത കൃപാനന്ദപുരി, ഫാദർ ദേവസ്യ ഇരത്തറ, ടി ഒ മോഹനൻ, കെ ബാലേന്ദ്രൻ, കെ രഞ്ജിത്ത് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മത രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കൺവെൻഷൻ 16-17 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം കോടിയേരി ബാലകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. 16 വൈകിട്ട് സെന്റ് മൈക്കിൾസ് സ്കൂൾ ഗ്രൗണ്ടിൽ തൊഴിലാളികളുടെ പ്രകടനം നടക്കും. ഷീസോൺ പ്രദർശനവും വിൽപ്പനയും 13-14 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. പ്രദർശനം രാവിലെ 9:30 മുതൽ 8:30 വരെ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാരികൾ, സൽവാർ തുടങ്ങിയവ ലഭിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. അഴീക്കോട് മേഖലയിൽ സംഘർഷം. സി പി എം ഓഫീസുകൾക്ക് നേരെ കല്ലേറ്. സി പി എമ്മിന്റെ ബസ് ഷെൽട്ടറും സ്തൂപവും കരിയോയിലൊഴിച്ച് വികൃതമാക്കി. അക്രമത്തിന് പിന്നിൽ ബി ജെ പി ആണെന്ന് സി പി എം. പഴയങ്ങാടിയിൽ മണൽ മാഫിയ വീണ്ടും പോലീസിനെ ആക്രമിച്ചു. പോലീസ് ജീപ്പിൽ ലോറി ഇടിച്ച് അപായപ്പെടുത്താൻ ശ്രമം. ജീപ്പിന്റെ മുൻഭാഗം തകർന്നെങ്കിലും പോലീസുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ തീപിടുത്തം. 30 ലക്ഷം രൂപയുടെ നാശനഷ്ടം. അഗ്നിക്കിരയായത് കൊറ്റാളിയിലെ സർഗസാനു ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റ്. തീപിടുത്തത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് കടയുടമ. കോളയാട് ആലച്ചേരി വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് സമാധാനപരം. വോട്ടെണ്ണൽ നാളെ. തെരഞ്ഞെടുപ്പ് ഫലം ഇരു മുന്നണികൾക്കും നിർണായകം. വിജയം അവകാശപ്പെട്ട LDF UDF മുന്നണികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.